ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിന് പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വളം കൊടുക്കാം. അതെന്താണെന്ന് കാണണ്ടേ? നമ്മളെ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ എൻ്റെ ഇരുന്ന് പറ്റ നശിച്ചു പോയിരുന്നു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിരുന്നു. ഗ്രൗണ്ട് ഓർക്കിഡ് നിറയെ കളയൊക്കെ മുളച്ച് എല്ലാം ചീഞ്ഞ് നാശമായിട്ട് നമ്മൾ അതിന് എല്ലുംപൊടിയും വേപ്പ് മുണ്ണാക്കുമൊക്കെ കൊടുത്ത് നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നത്. ഇപ്പോൾ ഇത്ര കായ് വന്നു. ഓരോ ചെറിയ തെയ്യായിരുന്നു നമ്മൾ വളം കൊടുത്തപ്പോൾ. ഇപ്പോൾ കുറച്ചൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിമലൊന്ന് ശ്രദ്ധിച്ചാൽ നിറയെ നിറഞ്ഞ് പൂക്കും. ആദ്യം എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയിലുണ്ടായിരുന്നു അറിയോ? നിറയെ പൂക്കളും ഉണ്ടായിരുന്നു. ഇതെല്ലാം ശ്രദ്ധിക്കാതെ ആയിക്കൊണ്ടൊക്കെ പോയതാണ് ഇപ്പോൾ. എല്ലാ തെയ്യും നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. ഒന്ന് വേപ്പ് മണ്ണാക്കൊക്കെ കൊടുത്ത് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി വെച്ചതുകൊണ്ട് ഇനി നമുക്കത് മുട്ടും പൂവൊക്കെ തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നല്ല വളം കൊടുക്കണം. അപ്പം ഇനി അതെന്താ നമ്മൾ കൊടുക്കുന്നതെന്ന് നമുക്ക് കാണണ്ടേ? ഗ്രൗണ്ട് ഓർക്കിഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതിനുമാണ് നല്ല കെയർ. ഇപ്പോൾ നമുക്ക് കുറച്ച് പൂവേ ഉള്ളൂ. ഈ വെള്ള ഒന്ന് വിരിഞ്ഞിട്ടുണ്ട്. അതേപോലെ പിന്നെ ദൈ ലൈറ്റ് ഒരു വൈലറ്റ് പോലെ ഒരു സൂപ്പർ വൈറ്റൊക്കെ മുഖ്യ കളറാണത്. അതൊന്നുണ്ട്. ഇപ്പോൾ രണ്ട് കളറ്, പിന്നെ ഒരു വൈലറ്റ്, ഒരു രണ്ട് കളറും ഈ ഒരു വൈലറ്റും, പിന്നെ ഏതാ ഒരു കളറും കൂടി ഉണ്ട്. ഇതാ ഇതും കൂടി ഉണ്ട്. അങ്ങനെയും ഒരു മൂന്നാല് കളറേ ഇപ്പം എൻ്റെ കയ്യിൽ കാണുന്നുള്ളൂ. ഇനി പൂത്താലേ നമുക്ക് എത്ര കളറുണ്ടെന്ന് അറിയുള്ളൂ. എന്താ ഒക്കെ നശിച്ചു പോയി. എന്തോ ഒരു തരം ചീച്ചിൽ ഒരു പൂപ്പൽ വന്നു. അതിൻ്റെ മുരടൊക്കെ ഒരു തരം പൂപ്പൽ വന്നു. ഇത് കാണുമ്പോൾ ഇവിടെ വീട്ടിൽ വരുന്നവരൊക്കെ എന്നോട് ചോദിക്കും. പിന്നെ അപ്പം നമ്മൾ ആദ്യം വന്ന് എന്താണ് കത്തിയെടുത്തിട്ട് അതിൻ്റെ കിഴങ്ങ് കൊടുക്കനെ നമ്മൾ ചട്ടി കൊട്ടാതല്ലേ പിരിച്ചു കൊടുക്കുക. അങ്ങനെ പിരിച്ചു കൊടുക്കണോണ്ടാണ് നഷ്ടപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വല്ല ഫംഗൽ ഇൻഫെക്ഷനൊക്കെ അതിൻ്റെ കിഴങ്ങിൽ വന്നിട്ട് ആ ബൾബ് ഉണ്ടല്ലോ ബൾബിൽ വന്നിട്ട് ചീഞ്ഞു പോയതാവും. അപ്പോൾ ഇനി നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അത് തരൻ്റെ പറിക്കുമ്പോൾ തരൻ്റെ എന്ന് പറയാമെന്ന് പിരിച്ച് കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ ചട്ടി കൊടുക്കനെ കൊട്ടിയിട്ട് പിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ വേറെ ഫിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പിരിച്ചു കൊടുത്തതുകൊണ്ടാവും എൻ്റെത് നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ചീച്ചിൽ വന്നതാണ്. നിറയേ ഉണ്ടായിരുന്നു. എത്രങ്ങാനും ഇരുന്നു അറിയോ? വീട് നിറച്ചും ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ അതാ പുതിയതായിട്ട് ഇപ്പോൾ ഈ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. അന്ന് നമ്മൾ ആ വളം കൊടുത്ത് നന്നാക്കിയതുകൊണ്ട് കുറച്ചൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട്. നമ്മളിനിയിപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ, നമുക്ക് നല്ലോണം പൂക്കാൻ വേണ്ടി നിറഞ്ഞു പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ദിവസം നമ്മൾ ചോറ് വെക്കുമല്ലോ. അപ്പോൾ ആ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അത് മട്ടരിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉഷാറായി. മറ്റേ സാധാ അരിനേക്കായാലും ഏറ്റവും നല്ലത് മട്ടരിയാണ്. മട്ടരിൻ്റെ കഴുകിയ വെള്ളം ആയിക്കോട്ടെ. നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തുകാണ്ട് നമ്മളൊന്ന് കൊടുത്താൽ നിറയെ മുട്ടും പൂവും വരും കേട്ടോ. അത് ഗ്രൗണ്ട് ഓർക്കിഡിന് മാത്രമല്ല കേട്ടോ, ഓർക്കിഡിനും കൊടുക്കാം. അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഗ്രൗണ്ട് ഓർക്കിഡിനാവുമ്പോൾ മണ്ണിലല്ലേ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കുറച്ചാലും കൂട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. അതെങ്ങനെ ആയാലും നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തോന്നുമല്ലോ നമ്മളെ പ്ലാന്റിന് പറ്റുന്നു അതേമാതിരി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതാണ് ചെയ്യണത്. അരി കഴുകിയ മട്ടരി കഴുകിയ വെള്ളമാണ് കേട്ടോ. ഇതിലേക്ക് നമ്മളിപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, എൻ പി കെൻ്റെ 19 19 19 എന്ന് പറഞ്ഞ ഈ വളം ഉണ്ടല്ലോ, ഇത് വളർച്ചക്കും വേരിനും പൂക്കാനും ഒക്കെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് മട്ടരി കഴുകിയ വെള്ളം കേട്ടോ. അതും നല്ലോണം മുട്ടും പൂവും വരാൻ നല്ല ഒരു വളം തന്നെയാണ്. അപ്പോൾ അതും കൂടിയും ഇതിൽ ചേർത്തിട്ട് നമ്മൾ കൊടുക്കുക. ഇതിപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് എൻ പി കെൻ്റെ 19 19 19 ആണ് കേട്ടോ. മറക്കണ്ട, ഞാനധികം വളം തന്നെയാണ് കൊടുക്കൽ. നമ്മളെ സാധാ ഓർക്കിഡിനാണെങ്കിലൊക്കെ അത് വലിയൊരു കരണ്ടിക്കൊരു കരണ്ടി ഞാൻ എടുക്കുന്നുണ്ട്. അതൊരു ബക്കറ്റ് വെള്ളത്തേക്കാണ് കേട്ടോ.
പിന്നെ ഒരു ബക്കറ്റ് വെള്ളത്തേക്ക് ഇത്ര മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അതൊന്നും കൂടി ആ ബക്കറ്റേക്ക് പാർന്നിട്ട് ഇത് രണ്ടും കൂടിയും പാർന്നിട്ട് നല്ലോണം ഒന്ന് ഡൈലൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളത്തേക്ക് ആയതുകൊണ്ടാണ് ഞാനൊരു സ്പൂൺ, വലിയ സ്പൂൺ, ഒരു സ്പൂൺ കൊടുത്തത് കേട്ടോ. ഇനി നമ്മൾ അത് നിറയെ വെള്ളം പാരുക കേട്ടോ. പൈപ്പിൻ്റെ ചോട്ട് വെച്ചിട്ട് നിറച്ച് വെള്ളം പാരണം. അത് പാർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പാർന്നു കൊണ്ട് നമ്മൾ കൊടുത്താൽ നമ്മൾ പിന്നെ മുരട്ടുന്ന തന്നെ അതിൻ്റെ കാഡക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ബൾബ്, ആ ബൾബൊക്കെ നല്ലോണം വലുതായിട്ട് വരും ചെയ്യും. ആ ബൾബിലൊക്കെ നിറയെ പൂക്കളും വരും കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഇത് നല്ലോണം കൊടുത്തിരുന്നു, അന്നാണ് എനിക്ക് നിറയെ പൂക്കൾ ഉണ്ടായിരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ അന്ന് ഗ്രൗണ്ട് ഓർക്കിഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറേ കളർ ഉണ്ടാവും ചെയ്തിരുന്നു. പിന്നെ പോയിട്ടുണ്ടാവില്ലാന്ന് വിചാരിക്കണം. ഇപ്പം ഉണ്ടായിന്നൊക്കെ അതേ കളറൊക്കെ വരെ ഉണ്ടാവും. ഇക്കാലം നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിനെ ഏറ്റവും നല്ല ഒരു പൂക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ, നല്ലോണം ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കൊക്കെ കൊടുക്കുക കേട്ടോ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊടുക്കുക. ഇനി 19 ഇട്ടിയില്ലെങ്കിലും മട്ടരി കഴുകിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ ചോടൊക്കെ ഒന്നും കൂടി ഒന്നാണ് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഇത് ഈ വെള്ളമൊന്നാണ് കുറ്റിച്ചു കൊടുക്കുക. ഇനി ഒരു മാസം കൊണ്ട് ചിലപ്പോൾ നിറയെ മുട്ടും പോവും, ഇതിന് വരാൻ സാധ്യത ഉണ്ട്. ചീഞ്ഞൊന്നും പോയില്ലെങ്കിൽ ഒന്ന് വിചാരിക്കണം. ഞാൻ ആദ്യം കൊടുത്തതിൻ്റെ അന്ന് നല്ലോണം തെയ്യും, നല്ലോണം മുട്ടും പോവും, നിറയെ ഉണ്ടായിരുന്നു എൻ്റെ പ്ലാന്റിൽ. ഇപ്പം എൻ്റെ അടുന്നൊക്കെ നഷ്ടപ്പെട്ട് പോയതുകൊണ്ട് എനിക്ക് സങ്കടമാണ്. എന്നാലും ഇപ്പം ഉണ്ടായി വരുന്നുണ്ട്, അപ്പോൾ സന്തോഷമുണ്ട്. നമ്മൾ ഒക്കെ നമ്മളെ കയ്യും കണ്ണും ഒക്കെ നമ്മൾ എപ്പോഴും എത്തണം. അതിൻ്റെ മുരട്ടൊരു ചീച്ചിൽ വരും, ഒരു പൂപ്പൽ, ഒരു ഫംഗൽ വരികയാണ്. വെളുത്ത പൊടി വന്നിട്ട് അത് മുരട് കൊടുക്കാൻ അങ്ങനെയാണ് ചീഞ്ഞ് പോവുക ചെയ്യുക. അങ്ങനെ പോയി പറ്റ പോയതിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ എല്ലാ പുല്ലൊക്കെ പറിച്ചുള്ളതൊക്കെ ഒന്ന് നന്നാക്കി വെച്ചതായിരുന്നു. എന്നിട്ടിപ്പോൾ കുറച്ച് വേപ്പും മണ്ണാക്കും പിന്നെ എല്ലും പൊടിയും മണലും കൂടിയും കൂട്ടി കുഴച്ചിട്ട് ഇട്ട് കൊടുത്ത് മുരടൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തതായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഇത്രയും ഉഷാറായത്. ഇതിമ പൂ വരുന്നുണ്ട്, അതിൻ്റെ ലീഫൊക്കെ നല്ലോണം നന്നായിക്കണം, കുറച്ച് അധികം പടർന്നുണ്ടായിക്കണം. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനും ഞാൻ അങ്ങനെ കൊടുക്കുകയാണ്, ഒന്ന് മുരട് ഇളക്കി കണ്ട് ഒന്ന് കൊടുക്കുകയാണ്. ഇവിടെ നല്ലൊരു സുന്ദരി ചെമ്പരത്തി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനോട് നമ്മൾ കൊടുക്കുക. നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെടീൻ്റെ മുരട്ടൊക്കെ ഈ വെളുത്ത പൂപ്പൽ ഫംഗൽ വരും, അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ചെടി വേരോടെ നശിപ്പിച്ച് കളയും. അത് അതിന് നമ്മൾ സാഫ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.